അതായത് ഞങ്ങൾ കലൂരുള്ള ഒരു അമ്പലത്തിലേക്ക് പോവാണ്. അത് കൊച്ചറിഞ്ഞപ്പോ അങ്ങനെ പോയി. ഞങ്ങൾ കലൂരുള്ള ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോവാണ്. അപ്പൊ പോകുന്ന വഴി ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. ഓക്കെ. ആ താക്കോല് തന്നേക്ക്. ഓക്കെ ഇറങ്ങ ഇറങ്ങ. പ്രത്യേകിച്ചും ചൊവ്വാഴ്ചയും കൂടെ മുരുകൻ കോവിലും പോകാനായിട്ട് ഏറ്റവും നല്ലത് ചൊവ്വാഴ്ചയാണെന്നാണ് പറയുന്നത്. നെയ്വിളക്കൊക്കെ ഇപ്പൊ നമ്മള് പോകുന്ന അമ്പലത്തില് ഈ പറയുന്നത് കാര്യസിദ്ധി നെയ്വിളക്ക് എന്ന് പറയുന്ന നേർച്ചയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളൊന്ന് അത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത്. ഇപ്പൊ തന്നെ സമയം ഏകദേശം 8:30 കഴിഞ്ഞു. 10 വരെ ആട്ടെയാണ് അമ്പലത്തില് പരിപാടി ഉള്ളതും പോകും. ഇനിയിപ്പോ ഒന്ന് ബ്ലോക്കും കഴിഞ്ഞൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു നേരമാവും. പ്രത്യേകിച്ചും ചൊവ്വാഴ്ചയാണ് കലൂർ പള്ളിയില് ഈ പറഞ്ഞ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ബ്ലോക്ക് നല്ല രീതിയിലുണ്ടാവും. നമുക്ക് കുറച്ച് സ്പീഡിൽ അങ്ങ് പോവാം. ഇവിടെ നിന്ന് ഈ HT കഴിഞ്ഞാൽ വരെ സ്പീഡിൽ പോക്ക് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ മിക്കവാറും ബ്ലോക്കായിരിക്കും. ഇവിടെയാണെങ്കിൽ ഇത് വെറുതെ വണ്ടി കയറിയപ്പോ തന്നെ കൊച്ചിന്റെ കാര്യമാണോ പറയുന്നത്, അവള് വണ്ടി കയറിയപ്പോ തന്നെ ഒരു ക്യാമറ എടുത്ത് കൈ പിടിച്ചു. അവൾക്ക് ഒരു ചെറിയ ക്യാമറ ഉണ്ട്, അതെടുത്ത് കൈ പിടിച്ചു ബ്ലോഗ് തുടങ്ങി. പുള്ളിക്കാരത്തിൽ ബ്ലോഗ് ചെയ്യാനുള്ള പരിപാടിയാന്ന് തോന്നുന്നത്.
ഞാൻ ചൊവ്വാഴ്ചയും നാലുമണിക്ക് പാടി സ്ഥിതി നിങ്ങൾക്ക് ഏഴാഴ്ച കഴിച്ചു വെച്ചിട്ട് നമ്മുടെ മനസ്സിലെന്താണോ ആഗ്രഹം അതേ സത്യസന്ധമായിരുന്നാലും ആ ആഗ്രഹം നടക്കുമെന്നാണ് എനിക്ക് ഒരു വിശ്വാസം. കേറിക്കോ, പിടിച്ചോ പിടിച്ചോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ക്യാമറയ്ക്ക് പ്രവേശനമില്ല, അതുകൊണ്ട് നമ്മളിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഇറങ്ങിയിട്ട് നമുക്ക് കാണാം. അങ്ങനെ ആ ഒരു പ്രാർത്ഥനയെ കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. പിന്നെ നമ്മളൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മളീ പറയുന്നത് എന്താ പറയാ, നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യാനോ എങ്ങനെ ഇത് അപ്ലോഡ് ചെയ്യണമെന്നോ എടുക്കണമെന്നോ ഇതിൻ്റെ ക്വാളിറ്റിയോ കാര്യങ്ങളോ ഒന്നും അറിയില്ലായിരുന്നു. അതൊക്കെ ഒന്നും അറിയാതെ ഷൂട്ട് ചെയ്തുകൊണ്ടും സംസാരിക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടും ഉള്ള പ്രശ്നങ്ങൾ അത്യാവശ്യം നല്ല രീതിയിലുണ്ടാവും. നമ്മുടെ പുതിയ ചാനലുണ്ട്, തുടങ്ങി വരുന്നതേ ഉള്ളൂ. ഇത് കാണുന്ന എല്ലാവരും ഈ പറയുന്നതൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി വരുന്ന വീഡിയോസ് അത്യാവശ്യം നല്ല രീതിയിൽ എടുക്കാനും അതിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും ശ്രമിക്കുന്നതായിരിക്കും. മാക്സിമം നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ തൊഴിൽ തുടങ്ങി, ഇനി തിരിച്ച് വീട്ടിലോട്ട്. അതിനുമ്പോൾ വൈഫിന് ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യണം.
അത് കഴിഞ്ഞ് ഞാൻ കൊച്ചു നേരെ വീട്ടിലോട്ട്. അപ്പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.